ഗുഡ് മോർണിംഗ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് ലിക്വിഡിറ്റി ഗ്രാബ്, ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എങ്ങനെയാണ് ഇത്തരം ഏരിയകളിൽ നിന്ന് ട്രേഡ് എടുക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ട്രേഡ് എടുക്കുന്നത്, ട്രേഡ് എടുക്കാനുള്ള ലോജിക് എന്താണ്, എന്തുകൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സിന് വലിയ ലോസുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ സഹിതം നമ്മൾ ചാർട്ടിൽ പോയിട്ട് കാണിച്ചു തന്നിട്ട് അത് സഹിതം പറയാം. കാരണം ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി ഗ്രാബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ, എങ്ങനെയാണ് ഇൻഡ്യൂസ്മെൻ്റ് എടുക്കുന്നത് ആളുകൾ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അത്തരം ഏരിയകൾ എന്താണ് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങളും അത് എങ്ങനെയാണ് വർക്കാവുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന് ചാർട്ടിൽ പോയിട്ട് നോക്കാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞിടാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയണ്ട, പക്ഷേ ഒരു ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞിടാം. ലിക്വിഡിറ്റി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ എടുക്കാം. ഒരു 100 രൂപ ഉള്ളൊരു സ്റ്റോക്ക് ഒരാൾ വാങ്ങുക, ഒരാൾ വിൽക്കുക, അല്ലേ? അതായത് വാങ്ങലും വിൽക്കലും നടക്കുന്ന ഒരു ഏരിയയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾക്ക് 1000 പിന്നെ ക്വാണ്ടിറ്റി ഒരു സ്റ്റോക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് ആ ഒരു പ്രൈസിന് 1000 ക്വാണ്ടിറ്റി വിൽക്കാനും ആളുണ്ടാവണം. എങ്കിൽ മാത്രമേ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് മീൻസ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്കാവുള്ളൂ, അല്ലേ? ആ ഒരു ബേസിക് നോളജ് എല്ലാവർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾ ഒരു ഏരിയ നിന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്ന ആ ഏരിയയിൽ എന്തുകൊണ്ടായിരിക്കും വേറൊരാൾ അവിടെ വിൽക്കണം എന്ന് വിചാരിക്കുന്നത്? ഇപ്പം മാർക്കറ്റിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഓരോ ചാർട്ടുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ, പല ചാർട്ടുകൾ നോക്കുകയാണെങ്കിൽ തന്നെ, ഒരു ഏരിയയിൽ നിന്ന് ഒരാൾ വാങ്ങണം എന്ന് വിചാരിക്കുന്ന ഏരിയ തന്നെ വേറൊരാളെ വിൽക്കണം എന്ന് വിചാരിച്ചാലല്ലേ സ്റ്റോക്ക് മാർക്കറ്റ് വർക്കാവുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ ഏരിയയിലും അത്രക്കും ലിക്വിഡിറ്റി മാർക്കറ്റിൽ ഉണ്ടാവണം, അതായത് ഓർഡേഴ്സ് ഉണ്ടാവണം, അല്ലേ? ആ ഒരു ഓർഡേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ശ്രമമാണ് സ്റ്റോക്ക് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും റീറ്റെയിൽ ട്രേഡേഴ്സിന് വലിയ വലിയ ലോസുകളും വരുന്നതും ഉള്ളൊരു കാരണം. കാരണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കി വെച്ച ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഒക്കെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്, ഇപ്പോൾ ICICI എന്നുള്ള സ്റ്റോക്കിൻ്റെ പ്രൈസ് 1130 ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വാങ്ങണം. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റി ഒരു 100, 200, 500, 1000 ക്വാണ്ടിറ്റി വാങ്ങണമെങ്കിൽ വലിയ പ്രശ്നമല്ല. എല്ലാ ഏരിയയിലും വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ടാവും, അല്ലേ? ചെറിയ ചെറിയ ക്വാണ്ടിറ്റികൾ 1000, 2000, 3000 എന്നൊരു വിഷയമല്ല, കേസല്ല. എന്നാലും ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ സ്റ്റോക്ക് ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒറ്റ ഓർഡറിൽ ചിലപ്പം കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഒരു 1 ലക്ഷം ഓർഡർ ക്വാണ്ടിറ്റി വാങ്ങണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്രയും ആളുകൾ അവിടെ 1 ലക്ഷം സ്റ്റോക്ക് വിൽക്കുന്ന ആളുകളും വേണ്ടേ? അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പലതരം മൂവ്മെൻറ്റ്സിന് നടക്കുന്നുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ആളുകൾ എല്ലാ വർഷവും ഉണ്ടാവില്ല, എല്ലാ മാസവും ഉണ്ടാവും. സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ പുതിയ ആളുകൾ വരും. ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ സെബി പടുത്ത് പറഞ്ഞിട്ടുണ്ട്. സെബി നല്ല ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത കേസാണ്, ഒരുപാട് ആളുകൾ പറഞ്ഞു. ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 90-95% ആൾക്കാരും സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ ലോസ് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെ ലോസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? 1 ലക്ഷമോ 10,000, 5,000 അല്ലെങ്കിൽ 10 ലക്ഷമൊക്കെ ആയിട്ട് വരുന്ന പല ആളുകളുണ്ടാവും ഡിഫറെൻ്റ് ഏരിയയിൽ. അവരൊക്കെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, ആ ഒരു പൈസ ആയിട്ട് വരും, കുറച്ച് കാലം മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ കയ്യിലുള്ള ക്യാഷൊക്കെ കളയും. കളഞ്ഞിട്ട് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ശരിയല്ല, മോശമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ വീണ്ടും പുതിയ ആളുകളാണ് അടുത്ത മാസം വരിക, അല്ലെ അടുത്ത ദിവസം വരിക. അപ്പോൾ ഈ പുതിയ ആളുകളുടെ എണ്ണം എപ്പോഴും ഉണ്ട്, അല്ലേ? മാർക്കറ്റിൽ ഈ ഒരു മാസം ഒരു ചിലപ്പോൾ ഒരു കണക്കെടുത്താൽ ചിലപ്പോൾ ഒരു ആവറേജ് ചിലപ്പോൾ ഈ ഒരു മാസം സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് എല്ലാ മാസവും ഭയങ്കരമായിട്ട് ഹ്യൂജ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയാണ്. പക്ഷേ നമ്മൾ എത്ര ആൾ പോകുന്നുണ്ട് എന്നുള്ളൊരു കണക്കെടുത്ത് കഴിഞ്ഞാലും നോക്കുമ്പോൾ സമയത്ത് ഓരോ മാസവും 2-3 ലക്ഷം ആളുകൾ ഡിമാറ്റ് അക്കൗണ്ട് ഒഴിവാക്കി പോകുന്നുണ്ടാവും. എങ്ങനെ? ട്രേഡിംഗ് ചെയ്തിട്ട് ലോസ് സംഭവിച്ചിട്ട് ഒഴിവാക്കി പോകുന്ന ആൾ, അതേപോലെ 2-4 ലക്ഷം പുതിയ ആളുകൾ വീണ്ടും മാർക്കറ്റിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, നമ്മളൊരു എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് ഞാൻ പറഞ്ഞത്, സ്റ്റോക്ക് മാർക്കറ്റിൽ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ തന്നെ, ഇപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിലും ആദ്യം സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നൊരു യൂട്യൂബ് വീഡിയോയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്ന കാര്യങ്ങൾ എന്താണ്, കുറേ സ്ട്രാറ്റജികളുണ്ട്, അല്ലേ? കുറേ സ്ട്രാറ്റജികളുണ്ട്, അതുപോലെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാർക്കറ്റിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാമെന്ന് പറയുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാം.
അപ്പോൾ നമ്മളൊക്കെ ആദ്യം ചെന്നെത്തുന്നത് അതിലായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു കാര്യങ്ങളായിരിക്കും എത്തുക. ഒന്നുകിൽ പല ആൾക്കാരും ചിലപ്പം സപ്പോർട്ട് ഏരിയ, റെസിസ്റ്റൻസ് ഏരിയ, അല്ലെങ്കിൽ ഒരു മൂവിങ് ആവറേജ്, അല്ലെങ്കിൽ CPR, അങ്ങനെയുള്ള ചില ലൈൻസ്. ഇപ്പോൾ ഒരു ലൈൻ ഇതിന് ഇന്ന ഇൻഡിക്കേറ്റർ എന്നല്ല, ഒരു ഇൻഡിക്കേറ്ററാണ് കരുതുക. ഈ ഇൻഡിക്കേറ്റർ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ സ്റ്റോക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ഒരുപാട് യൂട്യൂബേഴ്സും ഉണ്ട്. എന്താണ്, ഒരുപാട് സ്ട്രാറ്റജികൾ പഠിപ്പിക്കുന്ന വീഡിയോസും ഉണ്ട്. അപ്പോൾ തുടക്കത്തിൽ അല്ലെങ്കിൽ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആളാണെങ്കിൽ മോർണിംഗ് 5 മിനിറ്റ്സ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയുന്ന ആളുകൾ 50 മിനിറ്റ്സ് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യും. അങ്ങനെ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ, ഒരു സപ്പോർട്ട് ഏരിയ എന്നൊക്കെ പറയും അല്ലേ. ഇത്തരം ഏരിയ, ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്, ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ ടാപ്പ് ചെയ്ത ഏരിയയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ മാർക്കറ്റ് ഷോർട്ട് ചെയ്യണം, താഴേക്ക് ഇനി പോകും എന്നുള്ള ഇതൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജിയാണ്. മാർക്കറ്റിൽ കുറച്ച് കാലം നിൽക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും, എന്നാൽ തുടങ്ങുന്ന ആളുകൾക്ക് ഇത് പഠിച്ചു വരുന്നേ ഉണ്ടാവുള്ളൂ ഈ സ്ട്രാറ്റജികളെ കുറിച്ചൊക്കെ. ഒരു മൂവിങ് ആവറേജ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൽ ഇഷ്ടം പോലെ എന്തുണ്ട് സ്ട്രാറ്റജികളുണ്ട്. മൂവിങ് ആവറേജ് ക്രോസ് ഓവർ, പിന്നെ MACD, RSI, അങ്ങനെ ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാൻ. നിങ്ങളൊന്ന് ആലോചിച്ചു, വളരെ ഈസി ആയിട്ട് മൂവിങ് ആവറേജ് ഒക്കെ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വഴിയാണെങ്കിൽ എല്ലാവർക്കും ഈസിയല്ലേ കാര്യങ്ങൾ. അപ്പോൾ ഒരു മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് വരാനും മൂവിങ് ആവറേജിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ പോകാനൊക്കെ ഈസിയാണ്. ഇപ്പോൾ ഒരു ലൈനാണുള്ളത്, ഈ ലൈനിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റോക്ക് വാങ്ങാനും ഈ ലൈനിൻ്റെ താഴേക്ക് വരുമ്പോൾ സ്റ്റോക്ക് വിൽക്കാനുള്ളൊരു ബേസിക് നോളജ് ആണ് അതിൽ പറയുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ടിനൊക്കെ സിമ്പിളാണ് കാര്യം, നോക്കുന്ന ആളുകൾക്ക് ഈസിയാണ്. ഇപ്പോൾ തുടക്കക്കാരന് ആ ഒരു കാര്യം സിമ്പിളായിരിക്കും, കാരണം ഒരു ലൈനുണ്ട്, അതിൻ്റെ താഴേക്ക് പോയാലും വാങ്ങാൻ വളരെ സിമ്പിളല്ലേ. അങ്ങനത്തെ വീഡിയോകളും എല്ലാവരും കാണുന്നതും ചെയ്യുന്നതും അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യുകയും എന്നിട്ട് പണം നഷ്ടപ്പെടുമ്പോൾ എന്നിട്ട് ഇതിനെ മാർക്കറ്റ് മോശമാണ്, അവരൊന്നും വേറൊന്നും അവർ ചിന്തിക്കില്ല. റിസ്ക് റിവാർഡ് ഉണ്ടോ, അല്ലെങ്കിൽ പൊസിഷൻ സൈസിങ് എന്താണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ചെയ്യുന്ന സ്ട്രാറ്റജി മാത്രം മതിയോ. സ്ട്രാറ്റജി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് പ്രോഫിറ്റബിൾ ആവില്ല, കാരണം മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞൊരു വശമുണ്ട്. അതായത് നിങ്ങൾ ഒരു ബേസിക് മനുഷ്യൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്, മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത ആൾ നിങ്ങളുടെ മനസ്സിൽ 5000 രൂപയാണ് ടാർഗറ്റും 1000 രൂപയാണ് സ്റ്റോപ്പ് ലോസ് എങ്കിൽ തുടക്കത്തിൽ ഒരിക്കലും നമ്മൾക്ക് ഉദാഹരണത്തിന് ഫസ്റ്റത്തെ ട്രേഡ് നമുക്ക് 1000 രൂപ ലോസ് വന്നു എന്ന് കരുതും. ഒരു തുടക്കത്തിൽ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾ രണ്ടാമത് അയാൾ വീണ്ടും ഒരു ട്രേഡ് പിന്നീട് എടുക്കുകയാണ്, അയാളുടെ ടാർഗറ്റ് 5000 ആണ്, സ്റ്റോപ്പ് ലോസ് 1000 ആണെങ്കിൽ അയാൾക്കൊന്നും ഫോളോ ചെയ്യാൻ പിന്നീട് കഴിയില്ല. കാരണം അവിടെ അയാൾ പഠിച്ച പോലെ സ്ട്രാറ്റജി പഠിച്ചാൽ പോലും ചിലപ്പോൾ സക്സസ് ആയ സ്ട്രാറ്റജി ആയിരിക്കും അടുത്ത ട്രേഡിൽ അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ട്രേഡിൽ ഫസ്റ്റ് ട്രേഡ് 1000 നഷ്ടം വന്നതുകൊണ്ട് അയാൾ ചിന്തിക്കുക, രണ്ടാമത്തെ ട്രേഡ് ഒരു 1000 രൂപ മുകളിലേക്ക് പോകുമ്പോഴേക്കും അയാൾ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും പേടിച്ചിട്ട്. കാരണം അല്ലെങ്കിൽ 2000 പോയിൻറ്റ് പ്രോഫിറ്റ് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന് 1000ലേക്ക് തന്നെ പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ അയാൾ എക്സിറ്റ് ചെയ്യും, ഇനി നഷ്ടം വരണ്ട എന്ന് വിചാരിച്ചിട്ട് അല്ലേ. ആ ട്രേഡ് ആയിരിക്കും ചിലപ്പോൾ 5000ലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇമോഷൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ആദ്യം അത് പഠിക്കാനുള്ളൊരു സമയമൊക്കെ മാർക്കറ്റിന് കൊടുക്കുക. അതൊന്നും നമ്മൾ തുടക്കത്തിൽ അറിയില്ല. നമ്മൾ ഈ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം കിട്ടി എന്നുള്ള, എത്ര നല്ല സ്ട്രാറ്റജി പഠിച്ചാലും മാർക്കറ്റിനെ സമീപിക്കേണ്ട രീതി ഉണ്ട് എന്നുള്ളതിന് നമുക്ക് ആ സമയത്തൊന്നും നമ്മളതിനെ കുറിച്ച് ബോധവടാവില്ല, അറിയില്ല അതിനെക്കുറിച്ചൊന്നും. മനുഷ്യൻ്റെ നോർമലുള്ള വികാരങ്ങളെ, നോർമലി മനുഷ്യൻ ഇത്രയും കാലം ജീവിച്ച് വന്ന ഒരു സൈക്കോളജി ഉണ്ട് മണി റിലേറ്റഡ് ആയിട്ട്, ആ ഒരു സൈക്കോളജിയെ നമുക്ക് വർക്കാവുള്ളൂ. അപ്പോൾ ഇതിന് വേറൊരു സൈക്കോളജി മാസ്റ്റർ ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പഠിച്ച് അത് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യുന്നുള്ളൂ നമ്മൾ. പിന്നെ ഇനി നമുക്ക് ഒരു കാര്യം പറയാം, എങ്ങനെയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നോർമൽ റീറ്റെയിലേഴ്സിനെ ഒന്ന് ട്രാപ്പ് ചെയ്യുന്ന രീതികൾ എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരുപാട് സ്ട്രാറ്റജികളുണ്ട് അല്ലേ, പഠിച്ച ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. ആ ഒരു സ്ട്രാറ്റജി, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞ മൂവിങ് ആവറേജ് അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററുകളുണ്ട്, അതുപോലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം നമ്മളൊക്കെ പഠിക്കും. അത് ഒന്ന് രണ്ട് ഒരു ഏരിയയിൽ പ്രൈസ് 2 പ്രാവശ്യം ടച്ച് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒന്നൊരു പ്രാവശ്യം ഒരു ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൊരു സപ്പോർട്ട് ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പലരും. അപ്പോൾ അത്തരം ഏരിയകളിലെ റിയാക്ഷൻ നോക്കി ട്രേഡ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ മാർക്കറ്റ് ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, രണ്ടാമതും ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് വരുന്നു. അപ്പോൾ 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്ന അത്തരം ഏരിയകളെ നമ്മൾ പഠിച്ചെന്താണ്, ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ ചെറിയൊരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യില്ല, ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്, അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ ഇത് എവിടെയാണ് ഇവർ ട്രേഡ് എടുക്കുന്നതിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇത്തരം ഏരിയകൾ അവർ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സിംഗ് ഹൈ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് വീണ്ടും പോകുമ്പോൾ നല്ല വോളിയം ഉണ്ടാവും, നല്ല ഗ്രീൻ കണ്ടോ, ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ ഹെവി വോളിയം ഉണ്ട്, ഇവിടുന്ന് സ്റ്റോക്ക് വാങ്ങിച്ചോളൂ എന്ന് പറയും. പൊതുവേ നമ്മളെ ചാനലുകളൊക്കെ കാണും നല്ല കുറേ കാലത്തെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് വാങ്ങിച്ചോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ കയറും. കയറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, ഒരുവിധം ആളുകളൊക്കെ എന്ത് ചെയ്യും, കയറിയിട്ട് ചെറിയൊരു ഇറങ്ങലിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചെറിയൊരു സിംഗിലോ കട്ട് ചെയ്യുമ്പോൾ ഒഴിവാകും ആളുകൾ. അതായത് അവർ വാങ്ങിച്ച സ്റ്റോക്ക് അവർ വിൽക്കും, അവർ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് അവർക്ക് അവിടെ വാങ്ങാൻ ഈസിയാണ്, കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ വാങ്ങാൻ പറ്റും. വീണ്ടും അടുത്തൊരു സിംഗിലോ ഇവിടെയാണ്, ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ടോപ്പ് നിന്ന് വാങ്ങിയ ആളുകൾ അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യും, ചെറിയ ലോസ് ഒരു 5% ഒക്കെ ലോസ് വരുമ്പോൾ ഇവിടെ കട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. ഈ ഒരു ഏരിയയിൽ ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെയും കട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ അവരുടെ സ്റ്റോക്ക് അവർ സെല്ല് ചെയ്യുക, ഇവിടുന്ന് വാങ്ങിയ സ്റ്റോക്ക് അവർ സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ 100,000 ഓർഡർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ആണിത്, കാരണം അത്രയും ഓർഡറുകൾ റീറ്റെയിലേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ടാവും, സെല്ല് ചെയ്തിട്ടുണ്ടാവും സ്റ്റോക്ക്. അപ്പോൾ അവർക്ക് വീണ്ടും അവിടെ വാങ്ങിക്കൂട്ടാൻ പറ്റും, അതായത് ലോവർ പ്രൈസിന് വാങ്ങിക്കൂട്ടാൻ പറ്റും. പിന്നെയും കുറച്ച് ആളുകൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യും, മാർക്കറ്റിൽ തിരിച്ച് നല്ല സ്റ്റോക്കല്ലേ, ഇനിയും പോകും. കുറേ ആളുകൾ എന്ത് ചെയ്യും, വീണ്ടും വെയിറ്റ് ചെയ്യും. വലിയൊരു സിംഗിലോ ആണത്, ഈ ഒരു സിംഗിലോ കട്ട് ചെയ്ത് മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, ഞാൻ സ്റ്റോക്ക് വിൽക്കാണ്, ഇനി മൊത്തത്തിലുള്ള ഞാൻ വിറ്റ് ഒഴിവാകട്ടെ, ഇനി പിന്നെ അവസരം ബ്രേക്ക് ഔട്ട് വരുമ്പോഴൊക്കെ വാങ്ങാമെന്നാണ് പിന്നെയും ചിന്തിക്കുക, പിന്നെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് കുറേ ആൾക്കാർ വിൽക്കും. പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക, കുറേ ദിവസം കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് തന്നിട്ട് ഫേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് താഴെ വരികയാണ്, സിംഗിലോൻ്റെ താഴേക്ക് വരികയാണ്, നമുക്ക് സ്റ്റോക്ക് സെല്ല് ചെയ്യാമെന്ന് അവർ വിചാരിക്കും, പുതുതായിട്ട് ഷോർട്ട് ചെയ്യാമെന്ന് അങ്ങനെയും വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ വാങ്ങിച്ച ആളുകൾ ഒഴിവാക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സെല്ലിംഗ് ഉള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ഈസി ആയിട്ട് അവരുടെ ബൈ ഓർഡേഴ്സിനെ മൊത്തത്തിൽ വാങ്ങാൻ പറ്റിയ ഒരു ഏരിയയാണ്. ചിലപ്പോൾ അവർക്ക് പ്ലാന് ചിലപ്പോൾ ഒരു 500,000 സ്റ്റോക്ക് വാങ്ങണമെന്നാണെങ്കിൽ ചിലപ്പോൾ 100,000 ഇവിടുന്ന് വാങ്ങും, 2 ലക്ഷം ഇവിടുന്ന് വാങ്ങും, ബാക്കിയുള്ള 500,000 ഒക്കെ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ആവറേജ് ഈ ഒരു പ്രൈസിനൊക്കെ കിട്ടും അല്ലേ. ആവറേജ് പ്രൈസ് ഈ ഒരു ഏരിയയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റിൽ നടക്കുന്ന കണ്ടില്ലേ, നിങ്ങൾ പമ്പിങ് നടക്കുന്നുണ്ടല്ലേ, പിന്നീട് ഹ്യൂജ് വോളിയത്തിൽ മാർക്കറ്റ് മുകളിലേക്ക് പോവാണ്, മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റീറ്റെയിലേഴ്സ് ഇവിടെ മുഴുവൻ വിറ്റ് ഒഴിവാക്കിയ റീറ്റെയിലേഴ്സിൻ്റെ ചിന്ത എന്താണെന്നറിയോ, പക്ഷേ ഞാൻ വിറ്റതിന് ശേഷം സ്റ്റോക്ക് കയറിയല്ലോ, അപ്പോൾ അടുത്ത ബ്രേക്ക് ഔട്ട് വീണ്ടും വരുന്നുണ്ട്, ഈ ഒരു ഹൈ നേരത്തെ ഉണ്ടായിരുന്ന ഹൈ വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ സ്റ്റോക്ക് വാങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഇവിടെ നിന്നായിരിക്കും വാങ്ങുക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിയ ആളുകൾക്ക് കുറേയൊക്കെ ഇവിടുത്തെ വിറ്റ് ഒഴിവാക്കാനും സുഖമാണ്, ഇത്രയും അവർക്ക് അത്രയും മൊമെൻറ്റം കിട്ടി. ഈ ഒരു ഏരിയയിൽ നിന്ന് വാങ്ങിയ ആളുകൾക്ക് ഓൾമോസ്റ്റ് സ്റ്റോക്ക് 12% മൂവ് ചെയ്തു, ഒരു വർഷത്തിൽ 12% ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റിട്ടേൺസ്, അല്ലെങ്കിൽ ഒരു FD അത്ര റിട്ടേൺസ് 7% ഉള്ളൂ, ഒരു വർഷത്തിൽ 15-20% ഒക്കെ നല്ല റിട്ടേൺസ് ആയിട്ട് വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ആളുകൾ റീറ്റെയിൽ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് സുഖമാണ്, അവർക്ക് ഇത് പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം സ്റ്റോക്ക് അവർ വാങ്ങിയിട്ടുണ്ടോ, അപ്പോൾ അവർക്ക് ഇത് മൊത്തം വിറ്റ് ഒഴിവാക്കണമെങ്കിൽ അവിടെ അത്ര ഏരിയ തന്നെ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രൈസ് ആക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ബ്രേക്ക് ഔട്ടിൽ വീണ്ടും ട്രേഡ് എടുക്കും, അവർക്ക് എന്താണ്, അപ്പോൾ അവർ ബൈ ആണ് ചെയ്യുന്നത്. പുതിയ ട്രേഡേഴ്സ് അവർ പുതിയ സ്റ്റോക്ക് നല്ല ഹ്യൂജ് വോളിയത്തിൽ ബൈയിങ് മൊമെൻറ്റം വരുന്നുണ്ട്, വാങ്ങാമെന്ന് പറയാനുള്ള ആളുകളൊക്കെ വാങ്ങും ഇവിടെ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയ ആളുകൾക്ക് വിൽക്കാനും ഓർഡർ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഒരു ഏരിയയിൽ നിന്ന് വാങ്ങി എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വർക്ക് ആവുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രൈസ് ആക്ഷനും മൊമെൻറ്റും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലൊക്കെ ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാർ നേരത്തെ സംഭവിച്ച അവർ സംഭവിക്കേണ്ട, നേരത്തെ ഞാൻ ബ്രേക്ക് ഔട്ടിൽ വാങ്ങി പെട്ടതാണ്, അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു കൺഫർമേഷൻ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച ആളുകൾ വീണ്ടും അടുത്ത ടീമുകൾ വീണ്ടും ഈ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴേക്കും കയറാം. അങ്ങനെയുള്ള ആളുകൾ വീണ്ടും കയറി, അപ്പോൾ മാക്സിമം അവരവരുടെ മാക്സിമം അവരുടെ സ്റ്റോക്ക് സെല്ല് ചെയ്തിട്ട് വീണ്ടും ഒരു ഡിപ്പിൽ വരുമ്പോൾ, ഒരു പുൾ ബാക്കിൻ്റെ താഴെ വരുമ്പോൾ, അവർ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലൊക്കെ വരുമ്പോൾ വീണ്ടും അവർക്ക് വാങ്ങാനും വാങ്ങിയ ആളുകൾക്ക് വിൽക്കാനൊക്കെ പറ്റിയ ഏരിയകളാണ്. അപ്പോൾ മാർക്കറ്റ് പിന്നീട് നല്ല മൊമെൻറ്റത്തിൽ അപ്സൈഡ് പോവുകയും ചെയ്തു. അതായത് ബ്രേക്ക് ഔട്ടിൽ വീണ്ടും വാങ്ങിയ ആളുകൾ ഫേക്ക് ചെയ്തിട്ട് നല്ല താഴേക്ക് വന്നപ്പോൾ അവർ ഒഴിവാക്കിയിട്ടുണ്ടാവും. അതായത് ഈ ഒരു ഹൈറ്റിൽ നിന്നൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്തു താഴേക്ക് വന്ന് വീണ്ടും അതിനെ ഒരു കൺഫർമേഷൻ വന്നു അല്ലേ, ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ ഈ ഏരിയയിൽ നിന്നൊക്കെ വാങ്ങിയ ആളുകൾ ഒരു 5% ഒക്കെ ഡൗൺ ആകുമ്പോൾ ആളുകൾ വിറ്റ് ഒഴിവാക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വിറ്റ് ഒഴിവാക്കുമ്പോൾ പുതിയ ടീമുകൾക്ക് വീണ്ടും വാങ്ങാൻ പറ്റും. പിന്നെ എങ്ങനെ അതായത് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം കണ്ട നിങ്ങൾ, ഒരിക്കലും ഒരു മാർക്കറ്റ് എന്ത് ചെയ്തില്ല, കണ്ടിന്യൂസ് ഒരു മാർക്കറ്റ് മുകളിലേക്ക് പോകില്ല. കാരണം എന്താണ് അവിടെ, അപ്പോൾ നീ അവർക്ക് കണ്ടിന്യൂസ് മുകളിലേക്ക് പോകാൻ അത്രയും വാങ്ങി കൂട്ടാനുള്ള സെല്ല് ഓർഡേഴ്സ് കിട്ടൂല, ഇങ്ങനെ മുകളിലേക്ക് പോയാലും. അപ്പോൾ ആ ഒരു സെല്ല് ഓർഡേഴ്സ് കിട്ടാനാണ് ഒന്ന് മുകളിലേക്ക് പോയി, ഒന്ന് മുകളിലേക്ക് പോയി ഹൈ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ കുറേ ആൾക്കാർ കയറുമ്പോൾ വീണ്ടും താഴേക്ക് വരുമ്പോൾ കുറച്ച് ആൾക്കാർ ഈ ലോ ടാപ്പ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യേണ്ടാവും. അപ്പോൾ അവരെ പുതിയ വാങ്ങി താഴേക്ക് വരും, പൊന്തി മുകളിലേക്ക് പോയി താഴേക്ക് വന്ന് ലോ എടുത്തു,
അങ്ങനെ അങ്ങനെ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം തരാനേ സംഭവിക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്തരത്തിലുള്ള ലിക്വിഡിറ്റി ഉള്ള ഏരിയ എന്നാണോ ഞാൻ വാങ്ങുന്നത്, അല്ലാതെ നോർമൽ റീറ്റെയിൽസിനെ ട്രാപ്പ് ചെയ്യുന്ന ഏരിയയിലാണോ വാങ്ങുന്നത്. അങ്ങനെയുള്ള ഏരിയ എന്ന് വാങ്ങിയാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിച്ച പോലെ ബ്രേക്ക്ഔട്ടിൽ ഒരു സ്റ്റോക്ക് വാങ്ങിയാച്ചാൽ എപ്പോഴും ലോസ് വരണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ റീടെസ്റ്റിൽ അല്ലെങ്കിൽ ഈ ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു നല്ല റിസ്ക് റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പിന്നെ ബ്രേക്കൗട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് റിസ്ക് റിവാർഡ് അധികം വെക്കാനും പറ്റാത്തൊരവസ്ഥയാണ്, മീൻസ് അധികം റിസ്ക് റിവാർഡ് കിട്ടാത്ത ഒരവസ്ഥ. പക്ഷേ എന്താ വെച്ചാൽ ഒരു റീടെസ്റ്റിലൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിലൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ലിക്വിഡിറ്റി ഏരിയകളിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്ന ആളുകൾക്ക് എന്താ സുഖം എന്ന് വെച്ചാൽ അവർക്ക് നല്ല ഒരു റിസ്ക് റിവാർഡ് കിട്ടുന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ബ്രേക്കൗട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾ ഒരു 1:2 കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1:5 ട്രേഡ് എടുക്കാം. ഇപ്പോൾ രണ്ട് ട്രേഡും ചിലപ്പം 5 അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 അവസരങ്ങളായിരിക്കും ടാർഗറ്റിലെത്തുക, ബാക്കി 2-3 അവസരങ്ങളിൽ ലോസിലും വരും അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, ഞാനൊരു സിസ്റ്റത്തിനെ ഒരു സ്ട്രാറ്റജി മോശമായിട്ട് പറയുന്നതല്ല, അതായത് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടും എന്നുള്ളതാണ്. നമുക്ക് പല എക്സാമ്പിൾസും നോക്കിയാലൊക്കെ നമുക്കിതിൽ മനസ്സിലാവും. ഒരു സ്റ്റോക്ക് എന്നല്ല, ഒരുപാട് സ്റ്റോക്കുകൾ നമ്മൾ എല്ലാ സ്റ്റോക്കുകളും എടുത്താലും ഇത്തരം പ്രൈസ് ആക്ഷൻസ് കാണാം അവിടെ. ഇപ്പോൾ നമ്മൾ പ്രൈസ് ആക്ഷനിൽ പഠിച്ചൊരു സാധനമാണ് ട്രെൻഡ് ലൈൻ, ട്രയാങ്കിൾ പാറ്റേണൊക്കെ, അതിൻ്റെയൊക്കെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മാർക്കറ്റ് വർക്കാണ്. മാർക്കറ്റ് ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്കിലെ ഒരു SBI സ്റ്റോക്കാണിത്, ഇങ്ങനെ അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ സംഭവം. ഞാൻ ഓരോന്ന് കാണിച്ചുതരാം, അതായത് പ്രൈസിൻ്റെ ബിഹേവിയർ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടുക. പ്രൈസ് ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യും, ഒരു സെക്കൻഡ്, ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യും, അപ്പോൾ ബ്രേക്ക് ഔട്ട് വരും. അപ്പോൾ ആളുകൾ കയറുമ്പോൾ നേരെ തിരിച്ചിറങ്ങിയിട്ട് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് കൂടുതലുള്ള ഏരിയയിൽ നിന്ന് വീണ്ടും പൊന്തു. അപ്പോൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും വീണ്ടും കൺസോൾഡേറ്റ് ചെയ്ത് ആ സമയത്തൊക്കെ ടോപ്പെന്ന് വാങ്ങി ആളുകൾ വിൽക്കണോ കുറേ ആൾക്കാർ പകുതി ഇവിടെ വിൽക്കും, ഇവിടെ വിറ്റ് വിറ്റ് വിൽക്കുന്ന ആളുകളുടെ വാങ്ങിക്കൂട്ടിയിട്ട് ആ ഒരു സ്റ്റോക്കിനെ വീണ്ടും ഹൈയിലേക്ക് കൊണ്ടുപോകും. ഹൈയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചാടി കയറി വാങ്ങുമ്പോൾ വീണ്ടും മാർക്കറ്റിന് താഴേക്ക് കൊണ്ടുവരും. താഴേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് ആളുകൾ പേടിച്ചൊഴിവാകും, വീണ്ടും മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടു പോയി. അങ്ങനെ മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം അങ്ങനെ തരുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസ് ആക്ഷൻ ഇതൊരു എന്താണ് ട്രെൻഡ് ലൈനിൻ്റെ പ്രൈസ് ആക്ഷൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ട്രെൻഡ് ലൈൻ, മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്, ഒരു പുൾ ബാക്ക് എന്ന് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു. അടുത്ത പ്രാവശ്യം നോർമൽ നമ്മൾ ചിന്തിക്കുക, ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്ന വെച്ച് നമ്മളിവിടെ ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ആളുകൾ എന്താണ് നേരെ താഴേക്ക് നിന്ന് അവരെ സെൽ അടിച്ചിട്ടുണ്ടാവും. ഇനി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് കാരണം സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ സ്റ്റോക്കിനെ ഒഴിവാക്കാം അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യാമെന്ന് കരുതുന്ന ഒരു ഏരിയയാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ. അപ്പോൾ അത്തരം ഏരിയകളിൽ ഒരുപാട് സെൽ ഓർഡേഴ്സ് ഉണ്ടാവും അല്ലേ. അവിടെ വീണ്ടും വാങ്ങി കൂട്ടി പിന്നെയും കുറച്ചും കൂടി താഴേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും വാങ്ങിക്കൂട്ടി സ്റ്റോക്കിനെ മുകളിലേക്ക് വീണ്ടും അവരെത്തിക്കും. അങ്ങനെ മുകളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ വീണ്ടും ചാടി കയറുമ്പോഴായിരിക്കും മാർക്കറ്റ് അടുത്ത ട്രെൻഡ് ലൈനോ പിന്നെ സംഭവിക്കുന്നുണ്ടോ. ഒരു ട്രെൻഡ് ലൈൻ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് രണ്ടാമത്തെ ട്രെൻഡ് ലൈൻ, ഇപ്പോൾ മൂന്നാമത്തെ ടാപ്പ് വീണ്ടും ട്രേഡ് എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴായിരിക്കും ഇവിടെ ടാപ്പ് ചെയ്യാതെ മുകളിലേക്ക് പോവാം അല്ലേ. കണ്ടിന്യൂസ് അപ്സൈഡ്, നേരത്തെയൊക്കെ ബ്രേക്കൗട്ട് ട്രേഡ് തിന്നി പെടണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യും ട്രേഡ് എടുക്കാതെ. നമ്മൾ പിന്നീട് എപ്പോഴാണ് ചിന്തിക്കുക വെച്ചാൽ, സാധാരണ ആളുകൾ ചിന്തിക്കുന്ന സമയം എന്ന് വെച്ചാൽ വീണ്ടും ഒരുപാട് ഹ്യൂജ് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഒക്കെ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ടോപ്പ് നിന്നായിരിക്കും പിന്നെയും വാങ്ങാൻ ചിന്തിക്കാം. അങ്ങനെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പുൾ ബാക്ക് തരലേയും ആൾക്കാരെ വീണ്ടും ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ നോർമലി നമ്മളെ പല രീതിയിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് അല്ലേ. ഒരു റെസിസ്റ്റൻസും സപ്പോർട്ട് കൊടുക്കുന്ന ഏരിയയിൽ നിന്ന് 1, 2, 3, 4 അങ്ങനെയൊക്കെ ബ്രേക്കൗട്ട് തന്ന ഏരിയയാണ് ഈ ഒരു ബ്രേക്കൗട്ടിലെ ഏരിയകളിൽ ട്രേഡ് എടുക്കുമ്പോൾ, ബ്രേക്കൗട്ടിൽ ട്രേഡ് എടുക്കുമ്പോൾ നല്ല ഒരുപാട് സമയം റെസിസ്റ്റൻസ് തന്ന ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നല്ല മൂവ്മെൻ്റ് ഉണ്ട്, ഹ്യൂജ് വലിയ ക്യാൻഡിലുമാണ്. വാങ്ങും, നേരെ താഴേക്ക് വരും, നമ്മൾ പേടിച്ച് ഒഴിവാക്കുന്ന ആളുകളുണ്ടാവും. അങ്ങനെ അതാണ് പറഞ്ഞത്, മാർക്കറ്റ് ഒരിക്കലും നമുക്ക് ഈസി ആയിട്ടൊരു പണം തരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈസ് ആക്ഷനുകൾ ഉണ്ടാക്കിയിട്ട് ഇത്തരം പ്രൈസ് ആക്ഷനെ സാധാരണക്കാരനെ പഠിച്ചിട്ടുണ്ട് എന്ന് അവർക്കറിയാം, അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർ അത്തരം ഏരിയകളിൽ നിന്ന് ട്രേഡ് എടുക്കുന്നു അവർക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകൾ നോക്കിയിട്ടാണ് ഇങ്ങനെയുള്ള റീറ്റെയിലേഴ്സ് അവരുടെ വലിയ ഓർഡേഴ്സിനെ ഗ്രാബ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലോജിക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങൾ ഓരോ ചാർട്ടിൽ നോക്കിയാലും കാണാൻ പറ്റും പല രീതിയിൽ. HDFC ബാങ്കിൻ്റെ ഏത് സ്റ്റോക്കിൻ്റെ നോക്കിയാലും നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. അപ്പോൾ മാർക്കറ്റ് ഹ്യൂജ് ആയിട്ടൊരു ഫോള് വന്നില്ലേ HDFC ബാങ്കിൽ, ലോണൊക്കെ ടാപ്പ് ചെയ്ത് താഴേക്ക് ഒരുപാട് ആളുകൾ അവരുടെ സ്റ്റോക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇപ്പോഴും വാങ്ങിക്കൂട്ടുന്ന ആളുകളുണ്ടാവും അല്ലേ. പിന്നീട് അവർ ഒരു ഗ്രീൻ ക്യാൻഡിൽ കാണുമ്പോൾ വീണ്ടും വാങ്ങിക്കൂട്ടുമ്പോൾ മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് ടോപ്പിൽ നിന്ന് താഴേക്ക് തന്നെ ഫോൾ ചെയ്യുകയാണ്.
മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റും തരുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ വാങ്ങി കൂട്ടുമ്പോൾ അത് വീണ്ടും താഴേക്ക് ഫാളോ ചെയ്യുക. ഇതിൽ തന്നെ എത്ര പ്രാവശ്യം പ്രൈസ് ആക്ഷൻസ് നടന്നിട്ടുണ്ടാവും മാർക്കറ്റ് എന്താണ് ട്രെൻഡ് ലൈൻ, കുറേ ആൾക്കാർ ഷോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ പല രീതിയിൽ പല സമയത്തും അബദ്ധങ്ങളിൽ താഴുകയൊക്കെ ചെയ്യും. കാരണം ഒരു ട്രെൻഡ് ലൈന് ഒരു 1, 2, 3 ഒക്കെ പ്രാവശ്യം ടച്ച് ചെയ്ത ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ അന്നെങ്കിൽ അവരുടെ സ്റ്റോക്ക് അവർ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ഷോർട്ട് ചെയ്യുകയോ ചെയ്യും. ഇങ്ങനെ ഇപ്പോൾ ഒരു ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ നിങ്ങളൊരു സ്റ്റോക്ക് ഷോർട്ട് ചെയ്ത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരിക്കും. ആ ഒരു ഫാള് തുടങ്ങിയ ക്യാൻഡലിൻ്റെ ഒന്നുകിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡൽ ഹൈ ആയിരിക്കും ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സ്വിങ് ഹൈ ആയിരിക്കും. ഇത് രണ്ടും എടുത്തിട്ട് മാർക്കറ്റാണ് താഴേക്ക് വീണ്ടും താഴേക്ക് വന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിലും എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ നേരെ എല്ലാവരും ചെയ്യുന്ന പോലെ ഈസി ആയിട്ട് ഒരു വര വരച്ചിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പ്രോഫിറ്റബിൾ ആവാം, പക്ഷേ റിസ്ക് റിവാർഡൊന്നും പ്രോപ്പറായിട്ട് കിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നല്ല റിസ്ക് റിവാർഡൊക്കെ കിട്ടണമെങ്കിൽ ഇത്തരം ഏരിയകളിൽ ട്രേഡ് എടുക്കുന്നത് നല്ലത്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാര്യം വർക്കാവും എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ആളുകൾ എല്ലാ വർഷവും എല്ലാ മാസവും ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്, അതേ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ വീണ്ടും പഠിക്കുന്ന കാര്യം ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി എല്ലാ സമയം ഒരേ ഏരിയയിൽ നിന്ന് ആയിരിക്കില്ല കളക്ട് ചെയ്യുക, ഡിഫറൻറ്റ് ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യും. കാരണം ഒരേ ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ, പക്ഷേ ഈ ഒരു ലോജിക്ക് നിങ്ങൾ മാർക്കറ്റിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മാസം ഏറ്റവും കൂടുതൽ കാണുന്നത് ഇങ്ങനെ ഏരിയയിൽ നിന്നാണ്, അപ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ട്രേഡിനെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. പക്ഷേ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും പുതിയ ഓർഡേഴ്സും ഉള്ള ഏരിയയിൽ നിന്നാണ് മൊമെൻറ്റം എപ്പോഴും തരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് ആ ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഷോർട്ട് ചെയ്ത ആളുകൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് നല്ല താഴേക്ക് വരുമ്പോൾ നേരെ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് പിന്നെ താഴേക്ക് വന്നത്. അപ്പോൾ നന്നായിട്ട് ഫോളോ ചെയ്യുമ്പോൾ വീണ്ടും അവർ ഷോർട്ട് ചെയ്യാൻ വിചാരിക്കുമ്പോൾ വീണ്ടും മുഖർക്കിന് മുകളിലേക്ക് പോയിട്ട് ഒരു അപ് ട്രെൻഡിലാണെന്നൊരു തോന്നലുണ്ടാക്കും. ആ തോന്നലുണ്ടാക്കിയതിന് ശേഷം വീണ്ടും താഴേക്ക് വരികയാണ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും ഞാൻ മുകളിലേക്കും അങ്ങനെ താഴേക്കും കണ്ടിന്യൂസ് പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞവർ ലിക്വിഡിറ്റി നിങ്ങൾ ഡെയിലി ഇത്തരത്തിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യാൻ ശ്രമിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയമേ കുറേ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആകാൻ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജിയും കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡറായിട്ട് മാറാൻ പറ്റും. എനിവേ, ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഏരിയ ആണ്. ഇതിൽ നമുക്ക് ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. അതുപോലെ നമുക്ക് പല ഇൻഡിക്കേറ്റേഴ്സും വെച്ച് പറയാം. CPR ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന ആളുകൾ എങ്ങനെ ട്രാപ്പ് ചെയ്യണമെന്ന് പറയാം. അതുപോലെ മൂവിങ് ആവറേജിൽ ഞാൻ പറഞ്ഞ പോലെ CPR ട്രേഡ് അല്ലെങ്കിൽ മൂവിങ് ആവറേജ് വർക്ക് ചെയ്യില്ല എന്നില്ല, അതും വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതിന് റിസ്ക് റിവാർഡിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള വർക്ക് ചെയ്താൽ തന്നെ അതിന് മൊമെൻറ്റത്തിനും കുറവുണ്ട്. ഇത്തരം ഏരിയകളിലായിരിക്കും മാർക്കറ്റ് മൊമെൻറ്റം കൂടുതൽ ചാൻസ്. ഞാൻ ഒരുപാട് സ്ട്രാറ്റജികൾ ഉപയോഗിച്ച ആളാണ്, ഒരുപാട് സിസ്റ്റം ഉപയോഗിച്ച ആളാണ്, എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയപ്പോൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നുള്ളൂ. ഇതല്ലാതെ വേറെയും വർക്ക് സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാം, അതിനെക്കുറിച്ച് പറയാം, കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ അനുഭവങ്ങൾ മാർക്കറ്റിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ പറയാം, നിങ്ങൾ മനസ്സിലാക്കിയ മാർക്കറ്റിൻ്റെ കുറേ രീതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇനി നമുക്ക് ട്രേഡിംഗ് എന്തൊക്കെ കാര്യത്തിനെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ യൂസ്ഫുൾ ആവും. പിന്നെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിൽ വരാൻ എനിക്കൊരു എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്യാം. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.